വിദ്യാലയത്തിൽ ശിഷ്യഗണങ്ങൾ ഗുരുക്കന്മാരുടെ കൂടെ താമസിച്ച് വിദ്യ അഭ്യസിക്കാറുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പാരമ്പര്യത്തിൽ നിന്ന് ആർജവ് ഉൾക്കൊണ്ട് എന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഇന്നലെ രാത്രി കോളേജിൽ അന്തി ഉറങ്ങിന്ന് കേട്ടപ്പോ എന്റെ സകല രോമങ്ങളും ഇതാ കണ്ടില്ലേ പെടച്ചു പോയി. നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. സാറിന് കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, പ്രിൻസിപ്പളിനോട് നീ എന്താ പറഞ്ഞേ? തെളിവില്ലാന്നോ? കേരള പോലീസിന്റെ മൂന്നാം മുറിയുടെ സുഖം മോൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എസ് എഫ് കെക്ക് 6 അടി നീളത്തിൽ ഒരു രക്തസാക്ഷി കൂടി കിട്ടിയേനെ. പിന്നെ ഈ ഇഷ്യൂ പുറത്തറിഞ്ഞ കോളേജിന്റെ റെപ്യൂട്ടേഷന് ബാധിക്കുമെന്ന് മാറ്ററിനും പ്രിൻസിപ്പളൊക്കെ കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ. നീ ജയിച്ചു എന്ന് കരുതണ്ട, അഹങ്കാരത്തിന് ഈ ചിരി അധികാലം ഈ മുഖത്തുണ്ടാവില്ല. താരയാ പറയുന്നേ, ഓർത്തോ. അല്ല, അതെ താര, ഒന്ന് നിന്നേ, ദേഷ്യപ്പെടുകയല്ല, ശരിക്കും താൻ എന്നോട് നന്ദി പറയാണ് വേണ്ടത്. ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് വന്നുവെന്ന് മാത്രമല്ല, കോളേജ് തുറന്ന് രാവിലെ ആദ്യത്തെ സ്റ്റുഡന്റ് വരുന്നവരെ തന്റെ മോഹന നിദ്രയ്ക്ക് കാവലിരിക്കുകയും ചെയ്തു. തടി കുറയ്ക്കണം കേട്ടോ, എന്തൊരു മുടിഞ്ഞ ഭാര. പിന്നെ കൂർക്കം വലി ഉള്ളതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ പറ്റി. പട്ടയടിച്ചിട്ട് നമ്മുടെ പഴന്തുണി കൂർക്കം വലിക്കുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു പെണ്ണ് കൂർക്കം വലിക്കുന്നത് ആദ്യമായിട്ട് കേക്ക. ഇന്നലെ രാത്രി ഞങ്ങൾ മുറി വന്നപ്പോ എന്തായിരുന്നു കിടപ്പ്! അത് കണ്ട് ഇവമാരൊക്കെ വയലന്റ് ആവുമെന്ന് ഞാനൊന്ന് പേടിച്ചു. പിന്നെ ഞാനാണൊരു പുതപ്പെടുത്ത് പുതപ്പിച്ച് കണ്ണുകൊണ്ടുള്ള ഇവമാരുടെ ലീലാവിലാസങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അല്ല, അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നലെ രാത്രി മുഴുവൻ ഈ സൗന്ദര്യ സമ്പത്തിന് കാവലിരുന്നപ്പോ എന്റെ മനസ്സ് പോലും എത്ര തവണ പതറിപ്പോയെന്നറിയാവോ? അതെ, അച്ഛനോട് പറഞ്ഞ പോലീസുകാര് വരും, അവരുടെ പുറകെ പത്രക്കാരും. അവരെന്നെ കൊണ്ട് ഈ ഡീറ്റെയിൽസ് മുഴുവൻ പറയിച്ച് അത് ഫീച്ചർ ആക്കുകയും ചെയ്യും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ.